Pava Sureshinte Arogya Nila Ippol Enganeyundu Ennu Ettavum Pudhiya Vivarangal Varunnu Pampukadi Ettu Chikitsayil Kazhiyunna Vava Sureshinte Arogya Nilayil Purogathiyundu Hrudayamidippum Rakthasammardavum Sadharana Nilayilayi Marunnukalodum Anveshanangalodum Prathikarikkunnundennu Doctors Arayichu Vava Sureshinte Jeevan Rakshikkan Ella Shramangalum Nadakkunnundennu Mantri VN Vasavanum Paranju Kai Chalippikkan Paranju Kai Chalippichu Kalile Viralukal Oronnum Rightum Leftum Prathyekamayi Doctor Eduthu Chalippikkan Paranju Chalippichu Adinu Shesham Vannirikkunna Innayalanu മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടി അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നലെ ഞങ്ങൾ പോരുന്നവരെ അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടായിരുന്നില്ല ഒരു ചലനവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഈ തരത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചലനം ആയിട്ടുണ്ട് പറയുന്ന കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് ഇന്നലത്തേക്കാൾ നല്ല പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ വെന്റിലേറ്റർ മാറ്റി പൂർണ്ണമായി കോൺഷ്യസ് ആയി വരണമെങ്കിൽ ഇനി ഒരു ദിവസം കൂടി കഴിയണമെന്നാണ് മനീഷ് മഹിബാൽ നൽകും കൂടുതൽ വിവരങ്ങൾ കോട്ടയത്തു നിന്ന് മനീഷ് മഹിബാൽ ആരോഗ്യനിലയിൽ ഉള്ള പുരോഗതി ഇപ്പോൾ ആശാവഹമാണ് പ്രത്യേകിച്ചും മരുന്നുകളോട് പ്രതികരിക്കുന്നതും തലച്ചോർ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു കൃത്യമായി തന്നെ ഇനി അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം അതാണല്ലോ പ്രതീക്ഷിക്കുന്നത് അത് സംബന്ധിച്ച് ഡോക്ടേഴ്സ് നൽകുന്ന സൂചന എന്താണ് സുജയ നിലവിൽ അപകടനില തരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ അർത്ഥ ഒരു ബോധാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായുള്ള ഒരു ബോധാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ 18 മണിക്കൂർ കൂടി വേണമെന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർമാർ പറയുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു വിവിധ വകുപ്പുകളിലെ വകുപ്പ് മേധാവികൾ ഡോക്ടർമാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിലായിരുന്നു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത് ഈ യോഗത്തിൽ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് മുൻപും സമാനമായ രീതിയിൽ വാവ സുരേഷിന് പാമ്പ് കടിച്ചിരുന്നു അന്ന് ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം ഈ വാവ സുരേഷിന്റെ ഹിസ്റ്ററി ഏതൊക്കെ തരത്തിൽ ഉള്ള മരുന്നുകൾ കൊടുത്തു ആന്റി വെനം ഏതൊക്കെയാണ് നേരത്തെ എടുത്തത് അതിൽ നിന്നും മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് വാവ സുരേഷിന് കടിയേറ്റതിൽ ഏറ്റവും പ്രഹരമുള്ള അല്ലെ ഏറ്റവും വിഷം ശരീരത്തിലേക്ക് എത്തിയ ഒരു വിഷബാധ ഉണ്ടായത് ഇന്നലെ ആയിരുന്നു മൂർഖൻ പാമ്പ് തന്നെയാണ് കടിച്ചതെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഏത് പാമ്പാണ് കടിച്ചത് എന്ന് അറിഞ്ഞിട്ട് വേണം ഈ ആന്റി വെനം കൊടുക്കാൻ അതുകൊണ്ട് തന്നെ കൃത്യമായി മൂർഖന്റെ ആന്റി വെനം കൊടുക്കാൻ സാധിച്ചത് ഈ ആരോഗ്യനില കൂടുതൽ വഷളാകാതിരിക്കാൻ സാധിച്ചു എന്നൊരു അനുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്താണ് നിലവിൽ നടക്കുന്ന പ്രവർത്തനം രക്തം നിലവിൽ രക്തത്തിന്റെ ഒഴുക്ക് തലച്ചോറിലോട്ടുള്ള ഒഴുക്ക് ഇന്നലെ തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഇന്ന് ഒരു 10-11 മണിയോട് കൂടിയാണ് ഈ തലച്ചോറിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്കിന് ഒരു പുരോഗതി ഉണ്ടായത് അത് നിലവിൽ ഈ പറയുന്ന അവസ്ഥ തരണം ചെയ്യുന്ന ഈ അപകടാവസ്ഥ തരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് 18 മണിക്കൂറിന് ശേഷം ബോധാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് എന്താണെങ്കിലും 2013-ലും 2020-ലുമായിരുന്നു സമാനമായ രീതിയിൽ വാവ സുരേഷിന് ഇത്ര അപകടമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒപ്പം തന്നെ ഈ വാവ സുരേഷിന്റെ ശരീരം കുറച്ച് അവശ നിലയിലായിരുന്നു കാരണം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ചൊരു അപകടമുണ്ടായി തിരുവനന്തപുരത്ത് ആ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം 28-ാം തീയതിയാണ് ആശുപത്രി വിട്ടത് അതിനുശേഷമാണ് ഇന്നലെ ഈ 31-ന് വൈകുന്നേരത്തോടുകൂടി കോട്ടയത്തെ കുറിച്ചിയിലെത്തി പാമ്പ് പിടിക്കാൻ എത്തിയതും അപകടം ഉണ്ടായതും ഒക്കെ തന്നെ ചെയ്തത് എന്താണെങ്കിലും ഈ വാവ സുരേഷിനെ രക്ഷിക്കാനുള്ള വലിയ തീവ്ര പരിചരണ ശ്രമം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു 4 ഡോക്ടർമാർ വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടുന്ന 4 ഡോക്ടർമാരും അടങ്ങുന്ന 9-അംഗ സംഘമാണ് മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തീവ്ര പരിചരണം നടത്തുന്നത് ഓക്കെ മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർദ്ധബോധാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വാവ സുരേഷ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു നാളെയോടെ നില കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള ആശാവഹമായ സന്ദേശം തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം